ഇതുപോലത്തെ പിമ്പിൾസ് നിങ്ങളുടെ ഫോർഹെഡിലോ ചീക്കിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ മാറാത്ത പിമ്പിൾസ് ഇപ്പോഴും നിങ്ങളുടെ ഫേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അത്രയും തെളിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാണ് എനിക്ക് ഇത്രയും പിമ്പിൾസ് വന്നത്, അതുകൊണ്ടാണ് എന്നെ പെട്ടെന്ന് മാറുകയും ചെയ്ത്. സോ 2 ഇയേഴ്സായിട്ട് എൻ്റെ ഫേസിൽ ഇങ്ങനെ മാറാതെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഏത് രീതിയിൽ വന്ന പിമ്പിൾസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. സോ സൂം ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോട്ടെ എത്രത്തോളം മാറ്റം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് മാറ്റം കിട്ടാനുള്ള കാരണം എന്താണെന്നുള്ള നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് പെരുംജീരകമാണ് കേട്ടോ, അതായത് വലിയ ജീരകം. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ വലിയ ജീരകം കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം രൂപം കണ്ടാലും അറിയാൻ പറ്റുമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതെടുക്കാനുള്ള കാരണം നമ്മുടെ ഫേസിലെ പിമ്പിൾസ് മാറാനും അതുപോലെ തന്നെ പാട് മാറാനും. ചില ആൾക്കാരുടെ ഫേസ് നന്നായി ഡ്രൈ ആയിട്ട് ഇരിക്കാറുണ്ട്, എന്ത് ചെയ്താലും ഫേസ് അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആട്ടോ, നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കാൻ പറ്റുന്ന സംഭവമാണ് പെരുംജീരകം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കറാമ്പൂവാണ്. നിങ്ങളുടെ നാട്ടിലും കറാമ്പൂവ് തന്നെയാണ് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ മുട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ, മുട്ടില്ലാത്തത് ഉണ്ടാവാറുണ്ട്. സോ അതെടുക്കരുത്, മുട്ടുള്ള തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും എടുത്താൽ മതിയാവും കേട്ടോ. ഈ കറാമ്പൂ നമുക്ക് ഒരു 10 എണ്ണമോ 15 എണ്ണമോ മതിയാവും, മുട്ടുള്ള തന്നെ എടുക്കാൻ നോക്കുക. പെരുംജീരകത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു 3 ടീസ്പൂണോളം എടുത്താൽ മതിയാവും, ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മുന്നിൽ നിൽക്കുന്നത് പെരുംജീരകം തന്നെയാണ് കേട്ടോ. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക, നന്നായിട്ട് ഒന്ന് ചൂടാക്കുക കേട്ടോ. അത് കരിയാൻ പാടില്ല, സ്റ്റൗ എപ്പോഴും കുറച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കി കൊടുത്തേക്കുക കേട്ടോ. നമ്മുടെ ഈ കറാമ്പൂവും പെരുംജീരകവും ചൂടാക്കി ഉടനെ തന്നെ പോയിട്ട് നമ്മൾ മിക്സിലിട്ട് അടിച്ചെടുക്കണം. കാരണം നിങ്ങൾക്കറിയാം തണുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പൊടിയായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ആദ്യം അടിക്കുമ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടുള്ള പൊടി കിട്ടൂല, ഒരു സ്ക്രബ് എഫക്റ്റ് തോന്നും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി അടിക്കുക, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഒരു അരിപ്പ് എടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്താൽ അതുപോലെ ഫൈനായിട്ടുള്ള പൊടി ഇട്ടിട്ട് നല്ല ഫൈൻ വെച്ചിട്ട് നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ് നമുക്ക് വേണ്ടത്. സോ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു പാത്രം എടുത്തിട്ട് നിങ്ങൾ എന്തായാലും സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാളിറ്റി തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. ബാക്കി ഇതിന് കുറച്ച് ഒരു സ്പൂൺ മാത്രം എടുത്താൽ മതിയാവും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു സ്പൂണ് അരിപ്പൊടി എടുത്തേക്കുക. പിന്നെ നമുക്ക് കേട് വേണം, കേട് അത് മിക്സ് ചെയ്യുന്നതിന് അനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് കേട് ഉപയോഗിക്കാവുന്നതാണ്, ഏറ്റവും നല്ല നാടൻ തൈരാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് റോസ് വാട്ടർ ഇടത് കൊടുക്കുക, പക്ഷേ ഏറ്റവും നല്ലത് കേട് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹോസ്റ്റൽ പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പൊടി മാത്രം ഉപയോഗിച്ചിട്ട് അതിലേക്ക് തേൻ മാത്രം ഉപയോഗിക്കുക കേട്ടോ. അതായത് കേടോ അരിപ്പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല, ആ പൊടിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, തേൻ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു പിമ്പിൾസിൻ്റെ പാക്ക് ഇടുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകുക. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആവി കൊള്ളുക, ആവി കൊള്ളുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഐസ് ക്യൂബെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇതിലേതാണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ചെയ്യാൻ ഈസി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ, എന്നിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഇനി ഒരു പാക്ക് ഇടാം. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ഫേസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം കേട്ടോ. സോ നല്ല സ്മെല്ലാണ് കേട്ടോ. സോ അപ്ലൈ ചെയ്യാം, കുരുള്ള ഭാഗത്ത് മാത്രമല്ല എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ ഹോസ്റ്റൽ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ, നമ്മൾ എടുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ അത് നിങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു സ്പൂണ് തേന ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ രാത്രി എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഒരു 5ഓ 10ഓ മിനിറ്റോ വെച്ചാൽ മതിയാവും. വെയിറ്റ് ചെയ്യാം കേട്ടോ, 10ഓ 15ഓ മിനിറ്റ് വെച്ചാൽ മതിയാവും. വേഗമാണെങ്കിൽ ഇത് കിട്ടും, പക്ഷേ ബാക്കി എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എക്സ്ട്രാ ഈ ഒരു പാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു ദിവസത്തിന് മാത്രം ഉണ്ടാക്കാൻ നോക്കുക, നിങ്ങൾ നാളൊക്കെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വാളിറ്റിയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടി നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ പൊടി ഉണ്ടാക്കി വെച്ചാൽ മതി, ബാക്കി നിങ്ങൾ അന്നൊരു ദിവസത്തിന് വേണ്ടിയിട്ട് രാവിലെ രാത്രി ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു 10ഓ 15ഓ മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സോ അതാ ഞാൻ ഫേസ് കഴുകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറയാം, സീരിയസ്ലി പറയാം, നല്ല സോഫ്റ്റ് തോന്നുന്നുണ്ട്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല, കാരണം ഡ്രൈ ആക്കുന്നില്ല, നല്ല സോഫ്റ്റ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. സോ നല്ല ബ്രൈറ്റും തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാടും കുരൊക്കെ നന്നായിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും, നല്ല മാറ്റം തോന്നും. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവും. നമ്മുടെ കുരൊക്കെ ഇങ്ങനെ ചുങ്ങി പോകുന്നത് കാണാൻ പറ്റും. എൻ്റെ ഫേസിൽ തന്നെ ഇപ്പോൾ കുരു ഇല്ല, കാരണം എന്താ, ഞാൻ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണ് എനിക്ക്. അതുപോലെ തന്നെ പാട് അത്യാവശ്യമുണ്ട്, പക്ഷെ എന്നാലും പാട് കുറഞ്ഞേ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ സ്റ്റീം ചെയ്യുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് ചെയ്യട്ടോ, നല്ലതാണ് സ്റ്റീം ചെയ്യുന്നത്. ഒരു കുരു വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റീം ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ഐസ് ക്യൂബൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ, ഈ ഒരു പാക്ക് ഇടുന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏത് സ്കിൻ ടൈപ്പ് ആയാലും ശരി, നിങ്ങൾ പിന്നെ ഇതിട്ടതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അത്രക്കും നല്ല സോഫ്റ്റാണ് സ്കിന്ന്, നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ കൈ പിടിക്കുമ്പോഴത്തെ നന്നായിട്ട് തന്നെ കൈ ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്. സോ നമ്മൾ റഫായിട്ട് പിടിച്ചാൽ പോലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കൈ പോലും കിട്ടുന്നുണ്ട്. സോ അത്രക്കും സോഫ്റ്റ് കിട്ടുന്നുണ്ട് എനിക്ക്. ഞാൻ സീരിയസ്ലി പറയാം, നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും എത്രത്തോളം ഇതൊരു ഈ ഒരു പാക്ക് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ തന്നെ രണ്ട് ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും പിമ്പിൾസോ പാടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഡെഫിനറ്റ്ലി. അതുപോലെ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നാണെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ സ്കിന്ന് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇത് വ്യത്യാസവും ഇല്ല. കാരണം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ, കുഞ്ഞു മക്കളാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ കഴുത്തുമല്ല കൈമുളൊക്കെ ഒന്ന് ഇട്ട് നോക്കുക, എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് മെസ്സേജ് അയക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലെ പാടോ കുരുവോ അല്ലെങ്കിൽ എന്താ പറയുക സ്കിന്ന് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. മസ്റ്റാണ് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടും എന്നുള്ള നമുക്ക് ഉറപ്പ് തരും. പക്ഷെ നിങ്ങൾ ചെയ്യണം, ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുന്നതായിരിക്കണം, എന്നാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വ്യൂസ് ആയ വരുന്ന ആൾക്കാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നതായിരിക്കണം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് എബോ സെക്ഷനിൽ പോവുക. എബൌട്ട് സെക്ഷനിൽ പോയിട്ട് അവിടെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻ്റായിട്ട് അതിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമല്ലോ. സോ അതുകൊണ്ടാണ് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ പോയിട്ട് കമൻ്റ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കട്ടോ. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നതുവരെ